അയ്യഹത്തുല്ലാബ് മർഹാബിക്കും പ്രിയമുള്ള മക്കളെ ആറാം ക്ലാസ് അറബിക്ക് പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഫഹിംന ബാദനസ് തോമസ് സബീഹയും തോമസും തമ്മിൽ അവർ സബീഹ് തോമസിൻ്റെ മജ്റയിൽ വന്നപ്പോൾ വന്ന് ഉള്ള അതൊക്കെ നമ്മൾ എഴുതി കഴിഞ്ഞു അല്ലേ നമ്മളിനി ഇന്ന് പുതിയ ഒരു ക്ലാസ്സിലേക്ക് പ്രവേശിക്കുകയാണ് പഴയ ക്ലാസ്സുകളൊക്കെ കണ്ടിട്ടില്ലെങ്കിൽ ഈ ചാനലിൽ സിക്സ് സ്റ്റാൻഡേർഡ് അറബിക് ഗൈഡ് എന്ന പ്ലേലിസ്റ്റ് നോക്കുക നോക്കുക അതിൽ നിങ്ങൾക്ക് എല്ലാ ക്ലാസ്സുകളും കിട്ടുന്നതായിരിക്കും ഓക്കെ ഇതോ ഇന്നത്തോടു കൂടി നമ്മുടെ ആറാം ക്ലാസ് അറബിക്കിൻ്റെ മുഴുവൻ പാഠഭാഗങ്ങളും തീരുകയാണ്

വളരെ കൂടി ജോലി ചെയ്യുന്ന ആൾ എന്നാണ് മുജിദ് കൂടി അധ്വാനിക്കുന്ന ജോലിക്കാരൻ എന്നാണ് ഓക്കെ അപ്പം നമുക്ക് ഇതൊരു പാട്ടായതുകൊണ്ട് നമുക്കൊരു പാട്ടായി തന്നെ ഇത് കേട്ട് നോക്കാം അതിൽ കുറച്ച് ചിത്രങ്ങളോട് പാട്ടാണ് സാറൂടെ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത് മക്കളതൊന്നും കണ്ടുപോകൂ أقبل رجل يزرع شجرة تنشر ظلا تعطي ثمرة فأتى طفل ليساعده قام الرجل إليه وشكر أقبل رجل يزرع شجرة تنشر ظلا تعطي ثمرة فاتى طفل ليساعده قام الرجل اليه وشكره وهنا رجل يبني دارا يعمل فيها ليل نهارا ويعابنه بعض رجال ولها يبنون الأسوار وهنا رجل يبني دارا يعمل فيها ليل نهارا ويعابنه بعض رجال ولها يبنون الاسوار هذا المصنع صرح عال تعمره ايدي العمال تعمل مثل خلية نحل تعمل في عزم الأبطال هذا المصنع صرح أعل تعمره أيدي العمال تعمل مثل خلية نحل تعمل في عزم الأبطال مثل الجسد الواحد كانوا كل منهم يعرف دورا نحن جميعا جسد واحد بتعاونه المولى أمر مثل الجسد الواحد كانوا كل منهم يعرف دوره نحن جميعا جسد واحد بتعابنه المولى أمر أقبل رجل يزرع شجرة تنشر ظلا تعطي ثمرة فأتى طفل ليساعده قام الرجل إليه وشكره ഓക്കെ പക്ഷേ അല്ല കണ്ടുപോയിക്കാലോ അല്ലേ നല്ല പാട്ടായിരുന്നു അതിൻ്റെ ഈണത്തോടുകൂടി ചിത്രങ്ങളോടുകൂടി നിങ്ങൾ കണ്ടു ഇത് കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് ആ വരികളുടെ അർത്ഥവും ഏകദേശം ഇപ്പോൾ മനസ്സിലായിട്ടുണ്ടാകും ആ വരികൾക്ക് അനുയോജ്യമായ ചിത്രങ്ങളാണ് സാറതിലിട്ടിരുന്നത് കണ്ടിരുന്നല്ലോ അല്ലേ നമുക്ക് എന്നാലും എന്താണ് ഈ പദ്ധതിയിൽ പറയുന്നതെന്ന് കൂടി നോക്കാം നമുക്കറിയാം നമ്മൾ ഈ പാഠഭാഗം മുഴുവൻ എന്താണ് അനന ഫഹി അൽമത്സ് ഔഫദ് അല്ലെ കൃഷി ചെയ്യുന്നതിൻ്റെ മഹത്വം അതുപോലെ ഔഫദുൽ അൽ അമൽ അധ്വാനിക്കുന്നതിൻ്റെ മഹത്വം അതൊക്കെയാണ് നമ്മൾ പഠിച്ചത് ഈ പാഠത്തിലും നമ്മൾ നഹ്നു നഹം അൻ ആമിലിൻ അൻ ആമിലിൻ യുജിദ്ദു ഫിൽ യുജിദ് വയലുകളിൽ വളരെ ഒരുപാട് നേരം അധ്വാനിക്കുന്ന ഒരു ജോലിക്കാരൻ അല്ലെങ്കിൽ വർക്കേഴ്സിനെ കുറിച്ച് അല്ലെങ്കിൽ കൃഷിക്കാരെ കുറിച്ചുള്ള പാഠഭാഗമാണിത് അല്ലേ അഖ്ബലുൻ ഒരു മനുഷ്യൻ വന്നു മരം നടുന്ന ഒരാളെ ഒരാൾ വരുന്നു മുന്നോട്ട് വരുന്നു എന്താ മരം ചെയ്യുന്നത് തൻഷുറു തൻഷുറു അത് വ്യാപിപ്പിക്കും അത് പരത്തും എന്ത് തണൽ ഒരു മരം ഉണ്ടാകുമ്പോ നമുക്കതില് തണൽ ലഭിക്കും അതെ മണൽ മരം കൊണ്ട് നമുക്ക് കിട്ടുന്ന ഏറ്റവും വലിയ ഉപകാരമാണ് അതിൻ്റെ തണൽ അതോടൊപ്പമോ തുഴത്തീസമറ നമുക്ക് ഫ്രൂട്ട്സ് പഴങ്ങൾ തരുന്നു അങ്ങനെയുള്ള ഒരു മരമാണ് ഒരു മരം കൃഷി ചെയ്ത് കൊണ്ട് ഒരു മരം നട്ടു കൊണ്ട് ഒരു മനുഷ്യൻ വരുന്നു ഫാ തിഫുലുൻ അപ്പോഴുണ്ട് ഫ അപ്പോൾ വരുന്നു തിഫുലുൻ തിഫുൽ വലത് ഒരു കുട്ടി

അതിൻ്റെ ചിത്രങ്ങളാണ് മക്കൾ നേരത്തെ കണ്ടത് അല്ലേ അതെൻ ഇവിടെ വേറൊരു മനുഷ്യൻ അദ്ദേഹം ഒരു വീടുണ്ടാക്കുന്നു അദ്ദേഹം ഒരു വീടാണ് ഉണ്ടാക്കുന്നത് അതിലദ്ദേഹം ജോലി ചെയ്യുന്നു ഒരാൾ വീടുണ്ടാക്കുന്നെങ്കിൽ കണ്ട എത്ര എൻ ആളുകളുടെ അധ്വാനം കൊണ്ടാണ് ഒരു വീടുണ്ടാകുന്നത് അല്ലേ ആദ്യം അത് അതിന് തറകെട്ടും പിന്നെ കെട്ടിപ്പൊക്കും പിന്നെ വാർക്കും അല്ലേ പിന്നെ അത് തേക്കും പിന്നെ അതിൻ്റെ ഉള്ളിൽ ഇൻറ്റീരിയർ വർക്ക് ചെയ്യും ഇതൊക്കെ വേറെ വേറെ ജോലിക്കാരല്ലേ വയ്യു ആ വിനുഹൂ ഒയ്യു ആ വിനുഹൂ ഈ വീട് നിർമ്മിക്കുന്ന ആളെ സഹായിക്കും അതൊരു കുറച്ചാളുകൾ അല്ല കൂടെ സഹായിച്ചാലേ നടക്കുള്ളൂ ഒറ്റയ്ക്ക് ഒരാൾക്ക് ഒരു വീട് കെട്ടാൻ പറ്റുമോ ഇല്ല അങ്ങനെ അവർ ആ വീടിന് എന്ത് ചെയ്യുന്നു അസ്വാർ മതിൽ പണിയുന്നു അസ്വാർ അവർ സ്നേഹ മതിൽ മതില് കെട്ടി സുരക്ഷിതമാക്കുന്നു വീടിനെ അതുപോലെ ജോലിക്കാര് വേറൊരു ജോലിക്കാരൻ അപ്പൊ നമ്മൾ King king. Again, െ കുറിച്ച് പഠിച്ചു പിന്നെ മുസാരി കുറിച്ച് പഠിച്ചു അൽ മുസാരി കൃഷിക്കാരൻ അൽ ബന്ന കെട്ടുപണിക്കാരൻ പിന്നെയോ സെറഹുൻ ആലിൻ ഇവിടെ ഒരു മസ്നാ ഒരു ഫാക്ടറി ഉണ്ട് സർഹുൻ ആലിൻ അത് ഒരു ഉയർന്ന കോട്ടയാണ് ഒരു ഉയർന്ന നിലയിലുള്ള വലിയൊരു കെട്ടിടമാണ് തമുറൂ അതിന് നിർമ്മിച്ചത് ഐദുൽ ജോലിക്കാരുടെ കൈകളാണ് ജോലിക്കാരുടെ കൈകളാണ് അതിനെ നിർമിച്ചത് അവർ ജോലി ചെയ്യുന്നു താമൽ ആര് ജോലി ചെയ്യുന്നു ആ കൈകൾ ജോലി ചെയ്യുന്നു മിസ്ലിയൻ മിസില പോലെ തേനീച്ചയുടെ കൂടിനെ പറയാ നഹൽ തേനീച്ച കൂട് പോലെ തേനീച്ചക്കൂടിൽ കണ്ടിട്ടുണ്ടോ അതിൻ്റെ റാണിക്ക് പുറമെ എന്താണ് അതിൻ്റെ കൂടെ വർക്ക് ചെയ്യുക അതിൻ്റെ കൂടെയുള്ള എല്ലാ തേനീച്ചകളും അതിനുവേണ്ടി എപ്പോഴും ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഒരാ പകലില്ലാതെ തമൽ ആ കൈകൾ ജോലി ചെയ്യുന്നു ഫിയാജിമിൽ അബു താൽ അബുതാൽ അബ്താൽ എന്നാൽ ധീരന്മാർ അല്ലെങ്കിൽ നായകന്മാർ ഓക്കെ ലീഡേഴ്സ് കേട്ടോ അബ്താൽ ഹീറോ ബത്തൽ എന്ന് പറഞ്ഞാൽ ഹീറോ എന്നാണ് നമ്മൾ സിനിമയിൽ ബത്തൽ എന്നാ പറയുക അതിൽ അഭിനയിക്കുന്ന പ്രധാന ആളിനാണ് ഹീറോ എന്നല്ല പറയല് അപ്പോൾ ഹീറോകളുടെ അല്ലെങ്കിൽ നായകന്മാരുടെ നേതാക്കളുടെ നേതാക്കന്മാരുടെ അസുമാശ്ചയത്തോടു കൂടിയാണ് ആ കൈകൾ വർക്ക് ചെയ്യുന്നത് എന്നാണ് പറഞ്ഞത് മിസ്ലൽ ജസദിൽ വാഹിദ് ഏതുപോലെ ഒരൊറ്റ ശരീരം പോലെ അതായത് എല്ലാവരും ഒരുമിച്ച് നിന്ന് ജോലി ചെയ്യുകയാണ് ജസദിൽ വാഹിദി കാനു അവരെല്ലാവരുമായിരുന്നു കുല്ലും മിൻഹും അവരിലെല്ലാവരുമായിരുന്നു ഈഫു അറിയുന്നവരാണ് ദൗറഹു തങ്ങൾക്ക് ചെയ്യേണ്ട ജോലി അല്ലെങ്കിൽ വർക്ക് പങ്ക് തങ്ങളുടെ തങ്ങളുടെ പങ്കിനെ കുറിച്ച് അല്ലെങ്കിൽ തങ്ങളുടെ ജോലിയെ കുറിച്ച് നന്നായി അറിയുന്നവരാണ് നഹുനു ജസദുൻ അമറ അമറഹുൽ എന്നാണ് നമ്മളത് വായിക്കേണ്ടത് അക്കാര്യം അള്ളാഹു ദൈവം അള്ളാഹു അക്കാര്യം നമ്മെ അത് അതുമായി സഹകരിക്കുവാൻ അതിനോട് താതാത്മ്യപ്പെടുവാൻ ആ ശരീരത്തോട് ഒരു ഒരുമിച്ച് നിൽക്കുവാൻ അള്ളാഹു കൽപ്പിച്ചിരിക്കുന്നു എന്നാണ് പറയുന്നത് അപ്പോൾ ഇതിൽ നമ്മൾ ഒരുമിച്ച് വർക്ക് ചെയ്യേണ്ടതിൻ്റെ അധ്വാനിക്കേണ്ടതിൻ്റെ എന്താണ് മടി കാണിക്കാതെ അധ്വാനിക്കേണ്ടതിൻ്റെ മഹത്വത്തെക്കുറിച്ചുള്ള ഒരു പദ്യമാണ് നമ്മളിവിടെ പഠിച്ചത് ഓക്കെ മൻഖത്തബാദ സലീം അബ്ദുൽ ഖാദർ അദ്ദേഹം ആരാണ് സലീം അബ്ദുൽ ഖാദർ അദ്ദേഹമാണ് ബഹാദിയിൽ

പിന്നെയോ ലിമ ജിഫുൽ എന്തിനാണ് കുട്ടി വന്നത് എന്തിനാണ് വന്നത് ലിയുസുലേ അദ്ദേഹത്തെ സഹായിക്കുന്നതിനു വേണ്ടി അപ്പൊ എങ്ങനെ ചെയ്തു വന്നു ലിയുസുൽ ആ മനുഷ്യനെ സഹായിക്കുന്നതിന് വേണ്ടി പിന്നെ കൈഫ എങ്ങനെയാണ് എല്ലാവരും വർക്ക് ചെയ്യുന്നത് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്

ആമിരുൽ മുജിദ് എന്ന പാഠഭാഗത്തിൻ്റെ എന്ന പദ്യത്തിൻ്റെ അതേ ഈണത്തിലുള്ള പദ്യം കണ്ടെത്തുവാനാണ് പറയുന്നത് നമ്മൾ അതിൻ്റെ ഈണം എങ്ങനെയായിരുന്നു അങ്ങനെയായിരുന്നു അല്ലേ അപ്പോൾ ഇതുപോലെ പാടി നോക്കുന്നു അനീബു ശരിയാവുന്നില്ല അല്ലേബു പ്രത്യേകിച്ച് പഠിക്കേണ്ട കാര്യമില്ല ഫിതിയത് ഹക് സത്യത്തിന്റെ യുവാക്കളെ അനീബു നിങ്ങൾ മടങ്ങണം വലഹി സജീബു അള്ളാഹുവിന് ഉത്തരം നൽകണം ഇൻ ബിഷ ഇൻബിഷനുദ്ദീൻ നമ്മൾ ദീനിന്റെ കാര്യത്തിൽ ഉയർത്തെഴുന്നേറ്റാൽ ഖരീബ് സഹായം പെട്ടെന്ന് വന്നെത്തും അയ്യുഹൽ യുവാക്കളെ നിങ്ങൾ നിങ്ങൾ മുന്നേറുക കാനഫില്ലാഹിൽ മുന്നേറേണ്ട പാത ാണ് എന്നാണ് പിന്നെ നോക്കൂ യാ യാ വാഹിബൻ കുല്ലൻ അത് പാടുമ്പോൾ നമുക്ക് മറ്റേ ഈണം കിട്ടുന്നില്ലാൽ കാരുണ്യവാനെ യാ വാഹിബൻ എല്ലാ അനുഗ്രഹങ്ങളും നൽകിയവനെ ഹാദാബീൻ അബ് ഇതെന്റെ ഉപ്പയാണ് എത്ര നല്ല ഉപ്പ മിൻ അജലിനാ കം യ് നമുക്ക് വേണ്ടി അദ്ദേഹം എത്രയാണ് കഷ്ടപ്പെടുന്നത് ഉം മീ കഥി ഹ എൻ്റെ ഉമ്മാക്കും അതുപോലെ നീ അനുഗ്രഹം ചെയ്യണം മൻ മിസുൽ ഹാഫി ഫൗലിഖ് നിന്റെ ശ്രേഷ്ഠതയുടെ കാര്യത്തിൽ അവരെക്കാൾ അവരെ പോലെ വേറെ ആരുണ്ട് എന്നാണ് ചോദിക്കുന്നത് അതും ആയിണമല്ല

ഇവിടെ എഴുതുന്ന ഒരു പെൺകുട്ടിയുണ്ട് ഓ ഹുന ബിഫത്തൻ യുഹി സമൻ ഇവിടെ ഒരു യുവാവുണ്ട് അയാൾ അറിവ് കൊണ്ട് കാലത്തെ കാലത്തെ ഉയർത്തെഴുന്നേൽപ്പിക്കുകയാണ് ഉണർത്തുകയാണ് ഓ ഹുന ഇമ്രാത്തും തറാബൈത ഇവിടെ ഒരു സ്ത്രീയുണ്ട് ആ വീടിനെ പരിപാലിക്കുന്ന മിൻ റഹമത് ഇഹ യൂ സഖന അവളുടെ സ്നേഹം കൊണ്ടാണ് ആ വീട് അതായത് സമാധാനമുള്ളതാകുന്നത് അപ്പം അത് ഇതാണ് നമ്മൾ പഠിക്കുന്ന അതിൻ്റെ ഈണത്തിലുള്ള പദ്യം ഓക്കെ അപ്പൊ അത് ഒരാക്ടിവിറ്റി അതിന് ശേഷം ഇവിടെ വേറെ നോക്കൂ മിനൽ നഖ്ൽ മൂർഫിൻ താഴെയുള്ള ചിത്രം നോക്കി അതിനനുയോജ്യമായ നമ്മുടെ പദ്യത്തിലെ വരി കണ്ടെത്താനാണ് പറയുന്നത് അല്ലേ ഏത് വരി എഴുതണം അല്ലേ അതാണ് ചിത്രം ഓക്കെ അടുത്ത രണ്ടെണ്ണം അപ്പൊ നിങ്ങൾക്ക് ആ വരി അറിയാം അത് നിങ്ങൾ സ്വന്തം കണ്ടെത്തിയതുക ഒരെണ്ണം പറഞ്ഞു തന്നു സാറ് വേറെ രണ്ടെണ്ണം നോക്കൂ പിന്നെയോ വഹുന വഹുന ബാലുൽ ബാലുൽ കുറച്ച് കുട്ടികൾ വിദ്യാർത്ഥികൾ ഒരുമിച്ച് നിൽക്കുകയാണ് അല്ലേ അതെന്താണ് ഇതിന് ഇതിനോജിച്ച് ഒരുമിച്ച് നിൽക്കുക ഒരൊറ്റ ശരീരം പോലെ ഒരുമിച്ച് നിൽക്കുക എന്ന് പറഞ്ഞില്ലേ അത് നമ്മുടെ ഏതു വരിയാണ് പറഞ്ഞോളൂ അപ്പൊ ഇതിൻ്റെ മാത്രം ഉത്തരം മക്കളൊന്ന് കണ്ടെത്തി നോക്കുക അതാണ് അടുത്ത ആക്ടിവിറ്റി അതിനുശേഷം ഇവിടെ ഒരു പദ്യം കൊടുത്തിട്ടുണ്ട് അതിൽ ചില വാക്കുകൾ വിട്ടുപോയിട്ടുണ്ട് അവ നിങ്ങൾ ഇവിടെ നിന്ന് കണ്ടെത്തി എഴുതണം അപ്പൊ സാർ ഇതിന്റെ അർത്ഥം ഒന്ന് ആദ്യം പറയാം നഷീദ് എന്നാൽ നല്ലോണം ആക്റ്റീവ് ആയിരിക്കുന്ന ആള് കെബീർ ബിഗ് വലുത് അഹ്മർ റെഡ് ചുവപ്പ് അമീൻ വിശ്വസ്തൻ അമീൻ വിശ്വസ്തൻ ട്രസ്റ്റ്ഫുൾ അസ്ഫർ എല്ലോ മഞ്ഞ അൽമസ്കൻ ഹൗസ് വീട് അൽഹമീല എന്താണ് അൽ ഹമീല തിങ്ങി നിറഞ്ഞു നിൽക്കുന്ന ഈ ഉഴുതുക ഉഴുതുക എന്ന് പറഞ്ഞാൽ നമ്മളെ ഈ നിലം ഉഴുതല്ലേ പശുക്കളെ വെച്ച് നിലം ഉഴുതുമില്ലേ ഇപ്പം ട്രാക്ടറൊക്കെ ഉപയോഗിക്കുന്നു പണ്ട് എരുമകളെയും പോത്തുകളെയും വെച്ച് അതിൻ്റെ കരി വെച്ചിങ്ങനെ വലിച്ചുകൊണ്ട് നിങ്ങൾ അതിൻ്റെ ചിത്രമൊക്കെ കണ്ടിട്ടുണ്ടാവും അല്ലേ അപ്പോൾ ഇവിടെ ഈ വാക്കുകൾ ഉപയോഗിച്ചാണ് നമ്മുടെ ഈ പദ്യം പൂരിപ്പിക്കേണ്ടത് നിങ്ങൾക്കിത് വായിച്ചു വയ്ക്കാൻ പെട്ടെന്ന് മനസ്സിലാവും നോക്കൂ ഈ രണ്ട് ബൈത്തുകൾ പൂച്ചയെ കുറിച്ചാണ് നോക്കൂറുൻ ഞങ്ങളുടെ അടുക്കൽ ഒരു ചെറിയ പൂച്ചയുണ്ട് ഉണ്ട് അബിയൗൻ അതിന്റെ നിറം എന്താണ് അബിയൽ വെള്ള നിറമാണ് ജമീൽ മനോഹരമാണ് സുന്ദരനാണ് കിത്തുആിത്തുൻ അലീഫ് ഞങ്ങൾ ഞങ്ങളുടെ പൂച്ച കിത്തുൻ അലീഫ് എങ്ങനെയുള്ള പൂച്ചയാണ് ഇണക്കമുള്ള പൂച്ചയാണ് ഞങ്ങളോട് എപ്പോഴും ഇണക്കമുണ്ട് ഫീറാന ലൈല അത് രാത്രി നേരത്ത് എലികളെ തിന്നും എന്നാണ് അപ്പം അടുത്ത രണ്ടുപേരും നിങ്ങൾ എന്തിനെ കുറിച്ചാണെന്ന് പറഞ്ഞു നോക്കൂ ഇന്തനാ കൽബുൻ ഇന്തന കൽബുൻ ഞങ്ങളുടെ അടുക്കൽ ആരുണ്ട് ഇന്തനാ കൽബുൻ കൽബാരുന്ന വാക്കേതായിരിക്കും ഇവിടെ വരുന്ന വാക്ക് ഇവിടെ ഇന്തനാ കിത്തുൻ സഹ ചെറിയ പൂച്ച എന്നാ പറഞ്ഞു അപ്പൊ പട്ടിയെ കുറിച്ച് നമ്മൾ എന്താ പറയാൻ പറ്റും നമുക്ക് നല്ല ആക്റ്റീവ് അല്ലെ നഷീത്ത് ഉത്സാഹിയായ പട്ടി ഉണ്ട് അല്ലെ അപ്പൊ ഇന്തന കൽബുൻ നഷീത്തുൻ ഇന്ദനാ കൽബുൻ നഷീത്തുൻ ഓക്കെ അപ്പൊ ഇപ്പഴത്തോ ഇവിടെ ഇതിന് അബിയൽ ലൗൻ എന്നാണ് പറഞ്ഞത് ഉം ഇവിടെ ഇവിടെ അബിയൽ ലൗൻ എന്ന പറഞ്ഞത് അപ്പൊ നമ്മൾ പട്ടിക്ക് നമുക്ക് എന്ത് നിറം കൊടുക്കാം അതിവിടെ നോക്കി കിടക്കാം ഏത് നിറം കൊടുക്കാം പട്ടിക്ക് നമുക്ക് ഈ ചുവപ്പ് നിറം തന്നെ കൊടുക്കാം അല്ലെ അപ്പൊ അഹ്മർ ചെവപ്പ് നിറം എന്ന് പറയാൻ അപ്പൊ ജമീൽ എന്ന് കൊടുക്കാം ജമീലുൻ അല്ലെമീലു പിന്നെ അടുത്ത് വരും ഇവിടെ എന്ത് വരും കൽബുൻ എങ്ങനെയുള്ളതാ വി നമ്മുടെ പട്ടി എന്താ ചെയ്യുന്നത് പട്ടി നമ്മുടെ വീട് കാക്കുകയാണ് അല്ലെ വിശ്വസ്തൻ അപ്പോ കൽബുന കൽബുൻ അമീൻ എന്ന് പറയണം കൽബുൻ അമീനുസ് അത് കാവൽ നിൽക്കും ആർക്ക് ആർക്കാ വീടിന് വീടിനെന്താ പറഞ്ഞു ഇവിടെ വാക്ക് അല്ലേ അപ്പോൾ അടുത്ത വരി എന്താണ് അടുത്ത വരി എന്തിനെ കുറിച്ചാണ് പറയുന്നതെന്ന് ഈ വരി നോക്കിയാൽ മക്കൊക്കെ മനസ്സിലാവും ആരാ സൗർ കാള അല്ലെ അപ്പൊ ഇവിടെ ഫസ്റ്റ് വരി എന്താവും സൗറുൻ എന്താകും അല്ലെ ഇന്തനാ കിത്തുൻ സഹീറും പോലെ സൗറുൻ കവിയുൻ ഞങ്ങളുടെ അടുക്കൽ ഒരു എന്തുണ്ട് ശക്തി നല്ല ശക്തനായ ഒരു സൗർ ഒരു കാളയുണ്ട് അതിൻ്റെ നിറം എന്താണ് നമുക്ക് ഇങ്ങനേതാ നിറമുള്ളത് അസ്ഫർ അപ്പോൾ അസ്ഫറുല്ലൗനിന്ന് വേണമെങ്കിലും പറയാം അല്ലേ അസ്ഫറുല്ലൗനി പിന്നെയോ അടുത്തതോ സൗറുനാ സൗറുൻ കബീറുൻ അത് വേണമെങ്കിൽ ഇവിടെ വയ്ക്കാം ഇവിടെ ഒഴിവാക്കിയിട്ട് അസ്ഫറുൽ ലൗനി ജമീൽ എന്നും വേണമെങ്കിലും വെക്കാം കേട്ടോ സൗറുനാ സൗറുൻ ഞങ്ങളുടെ കൗൾ എന്താണ് സൗർ ഞങ്ങളുടെ കാള എങ്ങനെയുള്ളതാ കെബീർ വലുതാണ് അപ്പൊ സൗറുനാ സൗറുൻ കബീറുൻ കെബീറു സൗറെന്താ ചെയ്യ കാളുസ് അത് ഉഴുതും അൽ അർ നിലം എങ്ങനെയുള്ള നിലം അൽ ഹമീൽ തിങ്ങി നിറഞ്ഞു നിൽക്കുന്ന ആ മരങ്ങൾ തിങ്ങി നിറഞ്ഞു നിൽക്കുന്ന നിലം ചെടികൾ തിങ്ങി നിറഞ്ഞ് നിൽക്കുന്ന നിലം ആരുഴുതും നമ്മുടെ കാള ഉഴുതും ഓക്കെ അപ്പൊ എങ്ങനെയാ പറയുക ഇന്തന ഇന്തന കൽബുൻ എന്താ ഏതാ ലൈല പിന്നെയോ സൗറുന സൗറുൻ സൗറുൻ കവിയുൻ ഏതാ അസ്ഫറുല്ലൌനിൽ ഹമീല അങ്ങനെയാണത് പൂരിപ്പിക്കേണ്ടത് പരീക്ഷിക്കതുപോലെ എന്താണ് സാധാരണ പദ്യം പൂരിപ്പിക്കുവാൻ ചോദിക്കാറുണ്ട് ഇതുപോലുള്ള ഏകദേശമായിരിക്കും ഓക്കെ അപ്പോൾ ഇതോടുകൂടി നമ്മുടെ ഈ വർഷത്തെ പാഠപുസ്തകം നമ്മൾ പഠിച്ചു കഴിഞ്ഞു ഇനി നിങ്ങൾക്കിവിടെ കുറച്ച് ഹത്തുറുക്ക കൂടി എഴുതാനുണ്ട് അതും കൂടി മക്കൾ എഴുതി ശീലിച്ചു നോക്കുക അതുപോലെ ഈ പാഠഭാഗത്തിലെ എന്താണ് ഈ യൂണിറ്റിലെ മുഫറദ പുതിയ വാക്കുകൾ എല്ലാം ഇവിടെ കൊടുത്തിട്ടുണ്ട് അതും മക്കൾ മനസ്സിലാക്കിയിരിക്കുക ഇതോടുകൂടി നമ്മുടെ ഈ വർഷത്തെ പാഠഭാഗങ്ങൾ കഴിഞ്ഞു എല്ലാ ക്ലാസ്സുകളും സാറ് ഈ യൂണി ഈ ചാനലിലെ ഏത് സിക്സ് സ്റ്റാൻഡേർഡ് അറബിക് ഗൈഡ് എന്ന പ്ലേലിസ്റ്റിലുണ്ട് നിങ്ങൾക്ക് അഞ്ച് യൂണിറ്റിൻ്റെയും ക്ലാസ്സുകൾ അത് ലഭിക്കുന്നതാണ് അത് നിങ്ങൾ കണ്ടു വെക്കുക പഠിക്കുക മെടുക്കരായിരിക്കുക അപ്പോൾ ഈ വർഷത്തോടു കൂടി നമ്മുടെ ഈ വർഷത്തെ പഠനം അറബി ഭാഷാ പഠനം നമ്മൾ കഴിഞ്ഞു ഇതോടുകൂടി നന്നായി പഠിച്ച് നമ്മൾ അടുത്ത ക്ലാസ്സിലേക്ക് നമ്മൾ പഠിച്ച് മുന്നേറുവാൻ ശ്രമിക്കുക അള്ളാഹു നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ അസലമലൈക്കും വരഹമുല്ലാഹി വാർക്കാത്തു